വെൽക്കം ബാക്ക് ടു സക്സസ് യൂട്യൂബ് ചാനൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിലെ അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആ വൺ എക്സ്പോ വേൾഡ് ഫെയർ വിൽ ബി ഹെൽഡ് ഇൻ സിറ്റി അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് എക്സ്പോ ടു തൗസൻഡ് തേർട്ടി വേൾഡ് ഫെയർ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ദോഹ ഓപ്ഷൻ ബി റിയാദ് ഓപ്ഷൻ സി ദുബായ് ആൻഡ് ഓപ്ഷൻ ഡി മസ്കറ്റ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റിയാദ് ആണ് സൗദി അറേബ്യ ക്യാപിറ്റൽ റിയാദ് അപ്പൊ റിയാദ് എന്താണ് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ആണ് റിയാദ് വോണ്ട് ദ റൈറ്റ് ടു ഹോസ് ദ എക്സ്പോർ ടു തൗസൻഡ് തേർട്ടി വേൾഡ് ഫെയർ അപ്പൊ അവരാണ് എക്സ്പോർ ടു തൗസൻഡ് തേർട്ടി വേൾഡ് ഫെയർ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത് റിയാദ് സെക്യൂർഡ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ വോട്ട്സ് ഔട്ട് ഓഫ് വൺസ് ഉള്ളതിൽ അവർക്ക് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ വോട്ട്സ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്തിന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഡിഡ് വേണ്ടിട്ട് ക്വസ്റ്റിൻസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ദൗസൻഡ് ജൻ ഔഷധി കേന്ദ്ര അപ്പോൾ ടെൻ തൗസൻഡ് ജൻ ഔഷധി കേന്ദ്ര എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഡോഗ്യ

പരിയോജന അപ്പം പ്രധാൻ ഭാരതീയ ജൻ ഔഷധി പരിയോജനയുടെ അണ്ടറിൽ വരുന്നതാണ് അഫോർഡബിൾ ആയിട്ട് പബ്ലിക് ഹെൽത്ത് കെയർ എല്ലാ ആളുകളിലോട്ടും എത്തിക്കുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയതായിട്ട് ടെൻ തൗസൻഡ് ജൻ ഔഷധി കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻസ് വിച്ച് ഐ എസ് ആർഒ സൈൻ സയൻറ്റിസ്റ്റ് ഹാസ് ബീൻ അവാർഡ് ദ ഹൈയസ്റ്റ് സിവിലിയൻ ഫ്രഞ്ച് അവാർഡ് ദ ലിയോഗൻ സോറി ലീഗൻ ഡി ഹോണർ അപ്പോൾ ലീഗൻ ഡി ഹോണർ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് ലീഗൻ ഡി ഹോണർ എന്ന് പറയുന്നത് ഹയസ്റ്റ് സിവിലിയൻ ഫ്രഞ്ച് ഹോണർ ആണ് അത് ഏത് ഇസ്രോയിലെ സയൻറ്റിസ്റ്റിനാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് ആർ എ സുബ്രഹ്മണ്യൻ കെ ബി വി ആർ ലളിതാംബിക ഓപ്ഷൻ സി ജി മാധവൻ നായർ ആൻഡ് ഓപ്ഷൻ ഡി എസ് സോംനാഥ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വി ആർ ലളിതാംബികയാണ് അവർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് ஹையஸ்த் சிவிலியன் பிரெஞ்சு ஹார்னர் ஆயிட்டுல லீகன் டி ஹார்னர் ல பிச்சிருக்கின்றது த டாப் இஸ்ரூ சயின்டிஸ்ட் வி ஆர் லலிதா அம்பிகா வாஸ் அவார்டட் த ஹையஸ் சிவிலியன் பிரெஞ்சு ஹார்னர் பார் ஹஸ் சாரி பார் ஹர் பார் ஹர் ஸ்பேஸ் காப்பரேஷன் இனிஷியேட்டிவ் லலிதா அம்பிகா இஸ் தி செகண்ட் ഇസ്രോ സയന്റിസ്റ്റ് ആഫ്റ്റർ ഫോമ ഐ എസ് ആർഒ ചെയർമാൻ എസ് കിരൺകുമാർ അതായത് ലളിതാംബിക എന്ന് പറയുന്നത് അവർക്ക് അവർ രണ്ടാമത്തെ ഇസ്രോ സയന്റിസ്റ്റ് ആണ് ഫോമ സയന്റിസ്റ്റ് ആയ നേരത്തെ സയന്റിസ്റ്റ് ആയിട്ടുള്ള എ എസ് കിരൺകുമാറിനാണ് ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വരുന്ന ആയിട്ട് ലഭിക്കുന്നതാണ് ആർക്ക് ലളിതാംബിക വി ആർ ലളിതാംബിക ഒക്കെയാണ് സെക്കൻഡായിട്ട് ലഭിക്കുന്നത് ഇറ്റ് ഇസ് ഫോർ പ്രമോട്ടിംഗ് ഇൻഡോ ഫ്രഞ്ച് സ്പേസ് കോർപ്പറേഷൻ ഈ അവാർഡ് എന്തിനാണ് നൽകുന്നത് ഫോർ പ്രൊമോട്ടിംഗ് ഇൻഡോ ഫ്രഞ്ച് സ്പേസ് കോർപ്പറേഷൻ ഇൻഡോ ഫ്രഞ്ച് സ്പേസ് കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അവാർഡ് നൽകുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഇസ്ട്രോ സയൻറ്റിസ്റ്റ് ഹാസ് ബീൻ അവർഡ് ദ ഹയസ്റ്റ് സിവിലിയൻ ഫ്രഞ്ച് ഓണർ ദ ലീഗൻ ഡി ഹോണർ ആർക്കാണ് ലഭിച്ചത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അവർ ആൻസർ വി ആർ ലളിതാംബികാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ബീങ് ഹെൽഡ് എവിടെയാണ് ഫോർട്ടിയത്ത് കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നാൽപ്പത്താമത്തെ കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി ന്യൂഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഫോർട്ടിയത്ത് എന്ത് നടന്നിട്ടുള്ളത് കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് നടന്നിട്ടുള്ളത് സോറി ഡിഫെൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റഡ് കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഇൻ ന്യൂഡൽഹി അപ്പൊ ആരാണ് കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടിയത്ത് ആയിരുന്നു ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചാൽ നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത്

യു ആയിട്ട് വീണ്ടും റീ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആർ ഓപ്ഷൻസ് ആർ എ മീരാ മരുതി ഓപ്ഷൻ ബി സാം ഓൾട്ട്മാൻ ഓപ്ഷൻ സി ബ്രെഡ് ടേലർ ആൻഡ് ഓപ്ഷൻ ഡി ബ്രോക്ക്മാൻ ആൻഡ് റൈറ്റ് ആൻസർ ബി സാം ഓൾട്ട്മാൻ ആണ് എന്തായിരിക്കുന്നത് വീണ്ടും ഓഫ് ഓപ്പൺ എ ഐ ആയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് കമ്പനി ഓപ്പൺ എ ഐ ഹാസ് ഒഫീഷ്യലി റീഡ് സാം ഓൾട്ട്മാൻ ആസ് കമ്പനി സിഇ അപ്പൊ കമ്പനിയുടെ സിഇഒ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് സാം ഓൾട്ട്മാനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദ കമ്പനിസ് കോ ഫൗണ്ടർ ഗ്രേക് ബ്രോക്ക്മാൻ ഹാസ് ബീൻ റീനെയിംഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഓപ്പണയെ അപ്പൊ ഓപ്പണയയുടെ പ്രസിഡന്റായിട്ട് കോഫൗണ്ടർ ആയിട്ടുള്ള ബ്രോക്ക്മാനെയാണ് എന്തു ചെയ്തിരിക്കുന്നത് റീനെയിം ചെയ്തിരിക്കുന്നത് അപ്പൊ സിഇഒ ആയിട്ട് സാം ഓൾട്ട്മാനും അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ട് ബ്രോക്ക്മാനുമാണ് വന്നിരിക്കുന്നത്

வீண்டும் uh, extended செய்துத்தொல்லது. and next sorry the union cabinet has approved the extension of the Garib Kalyan food grain program for an additional five years. அஞ்ச வாஷத்திக்கு விடு extendedுக்கியான

കിസാമ വിച്ച് കൺട്രീസ് ആർ നോട്ട് പാർട്ട്നേഴ്സ് ഓഫ് ദിസ് ഇയർ അപ്പോൾ നമ്മുടെ ഹോൺബിൾ ഫെസ്റ്റിവൽ നമുക്കറിയാം ഹോൺബിൾ ഫെസ്റ്റിവൽ എവിടെ വെച്ചാൽ നടക്കുന്നത് നാഗാലാന്റിൽ വെച്ചാണ് നടക്കുന്നത് പത്ത് ദിവസത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത് അപ്പോൾ അത് ഇത്തവണ നടത്തുന്നത് എവിടെ നാഗ ഹെറിറ്റേജ് വില്ലേജ് കിസാമയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പം അതിൽ പാർട്ട്ണർ ആവാത്ത കൺട്രി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ കൊളംബിയ ബി ജർമ്മനി സി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡി ഇറ്റലി നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇറ്റലിയാണ് ഇറ്റലിയാണ് എന്തില് പാർട്ടാവാത്തത് ഹോൺബിൽ ഫെസ്റ്റിവലില് എഡിഷൻ ഓഫ് ദ ഹോൺബിൽ ഫെസ്റ്റിവൽ ബിഗാൻ അറ്റ് നാഗ ഹെറിറ്റേജ് വില്ലേജ് കിസാമ ദ ഓപ്പണിംഗ് സെറിമണി ഓഫ് ദ ടെൻ ഡേ ഹോൺബിൽ ഫെസ്റ്റിവൽ ബിഗാൻ ഇൻ കിസാമ നമ്മൾ പറഞ്ഞു ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പത്ത് ദിവസമായിട്ട് നടത്തുന്നതാണ് ഇവിടെ വെച്ചായിരുന്നുണ്ടായിരുന്നത് കിസാമയിൽ വെച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക യു എസ് ജർമ്മനി ആൻഡ് കൊളംബിയ ആർ ദ കൺട്രീസ് ആർ ദ കൺട്രി പാർട്ട്നേഴ്സ് ഫോർ ദ ഫോർ ദസ് ഇയേഴ്സ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആൻഡ് ആസാം ഈസ് ദ പാർട്ട്നേഴ്സ് സ്റ്റേറ്റ് അപ്പോൾ പാർട്ട് ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ പാർട്ട്ണേഴ്സ് സ്റ്റേറ്റ് ആയിട്ട് ആരാണ് വരുന്നത് ആസാം ആണ് വരുന്നത് പിന്നെ പാർട്ട്ണർ കൺട്രീസ് ആയിട്ട് ആരൊക്കെയാണ് വരുന്നത് യു എസ് എ വരുന്നുണ്ട് ജർമ്മനി വരുന്നുണ്ട് അതുപോലെ തന്നെ കൊളംബിയയും വരുന്നുണ്ട്

നമ്മൾ കറക്റ്റ് ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി യു എസ് എ ആണ് യു എസ് എയും ഇന്ത്യയും കൂടിയിട്ടാണ് എന്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആയിട്ടുള്ള നിസാർ എർത്ത് ഓബ്സർവേഷന് വേണ്ടിയിട്ട് നിസാർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ യു എസ് എയും കൂടിയിട്ടാണ് എ ജോയിൻ മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് വിൽ ബി ലോഞ്ച് ബൈ ഇന്ത്യ ആൻഡ് ദ യു എസ് ഫോർ ഏർത്ത് ഒബ്സർവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഏർത്തിന്റെ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ദ നെയിം ഓഫ് ദ സാറ്റലൈറ്റ് നിസാർ ആണ് സാറ്റലൈറ്റിന്റെ പേര് നിസാർ നോക്കുകയാണെങ്കിൽ നാസ ഇസ്രു സിന്തറ്റിക് അപ്പാർ അതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് വിച്ച് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി ടു ഒഫീഷ്യലി രജിസ്റ്റർ സെയിം സെക്സ് മാര്യേജ് സെയിം സെക്സ് മാര്യേജ് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുന്ന ആദ്യത്തെ സൗത്ത് ഏഷ്യൻ കൺട്രി ആരാ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ

നമ്മൾ ആചരിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആർ ഓപ്ഷൻസ് ആർ എ ട്വൻറ്റി സെവൻ നവംബർ ബി തേർട്ടിയത്ത് നവംബർ സി ട്വൻറ്റി നയൻത് നവംബർ ആൻഡ് ഡി ട്വൻറ്റി സിക്സ് നവംബർ നമ്മുടെ കറക്റ്റ് ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി തേർട്ടിയത്ത് നവംബർ ആണ് തേർട്ടിയത്ത് നവംബർ ആണ് എന്തായിട്ട് വരുന്നത് ഡേ ഓഫ് റിമംബറൻസ് ആയിട്ട് വരുന്നത് ആരുടെ ഡേ ഓഫ് റിമംബറൻസ് ആണ് ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വെൽഫെയർ സോറി വാർഫെയർ

യൂസ് എലിമിനേഷൻ എഫേർട്സ് കെമിക്കലിന്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ എലിമിനേഷന് വേണ്ടിയിട്ടുള്ള എഫേർട്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വോറിലെ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ഓണർ കൂടെയാണ് ഈ ഡേക്സ് ഹു ഹാസ് ബീൻ റീ അപ്പോയിന്റഡ് ആസ് ദ ഹെഡ് കോച്ച് ഓഫ് ദ ഇന്ത്യൻ ടീം ബൈ ബി സി സി ഐ ബി സി സി ഐ ആരെയാണ് വീണ്ടും ഹെഡ് കോച്ചായിട്ട് റീ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏതിന്റെ ഹെഡ് കോച്ചായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച് ഹെഡ് കോച്ചായിട്ട് വീണ്ടും റീ അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ ഗൗതം ഗംഭീർ ബി രാഹുൽ ദ്രാവിഡ് സി വി എസ് ലക്ഷ്മൺ ആൻഡ് ഡി ആശിഷ് നെഹ്റ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രാഹുൽ ദ്രാവിഡ് ആണ് രാഹുൽ ദ്രാവിഡിനെയാണ് വീണ്ടും ഹെഡ് കോച്ച് ഓഫ് ദ ഇന്ത്യൻ ടീം ആയിട്ട് റീ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദ ബി സി എസ് ഐ ഹാസ് എക്സ്റ്റൻഡ് ദാഹുൽ ദ്രാവിഡ് ആസ് ദ ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് വീണ്ടും രാഹുൽ ദ്രാവിഡിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ദ്രാവിഡ് റീപ്ലേസ്ഡ് രവി ശാസ്ത്രി ആഫ്റ്റർ ദി ഐ സി സി ഐ ടി ട്വന്റി വേൾഡ് കപ്പ് ടൂസൻഡ് വൺ ഐ സി സി ഐ ടി ട്വന്റി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വന്റി വൺ കഴിഞ്ഞപ്പോൾ രവിശാസ്ത്രി ആയിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് രാഹുൽ ദ്രാവിഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ിൽഡ് ഇൻ വി സിറ്റി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സർക്കുലർ റെയിൽവേ ഏത് സിറ്റിയിലാണ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സർ എ നോയിഡ ബി ബംഗ്ലൂർ സി മുംബൈ ഓപ്ഷൻ ഡി ഡൽഹി ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള സർക്കുലാർ റെയിൽവേ വരുന്നത് ഓൺ നവംബർ ട്വന്റി സെവൻ റെയിൽവേ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആരാണ് അശ്വനി വൈഷ്ണവ് ആണ് സെറ്റ് ബാംഗ്ലൂർ വിൽ ഗെറ്റ് അ ടു എറ്റി സെവൻ കിലോമീറ്റർ ലോങ് സർക്കുലർ റെയിൽവേ ദാറ്റ് വിൽ കണക്ട് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് അറൌണ്ട് ഇറ്റ് അതായത് അതിനെ കണക്ട് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് സിറ്റീസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിലാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ലോങ്ങ് ആയിട്ടുള്ള സർക്കുലർ റെയിൽവേ വരുന്നത് എപ്പോഴാണ് അനൗൺസ് ചെയ്തത് നവംബർ ഇരുപത്തി ഏഴിനാണ് അനൗൺസ് ചെയ്തത് ആരാണ് അനൗൺസ് ചെയ്തത് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വനി വൈഷ്ണവാണ് അനൗൺസ് ചെയ്തത് ഇറ്റ് വിൽ ബി ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് നെറ്റ്വർക്ക് ആവാൻ ഉള്ള നെറ്റ്വർക്ക് ആണ് ഈ ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള സർക്കുലാർ റെയിൽവേ റിസേർച്ചേഴ്സ് ഹാവ് റീസെന്റ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാന്റ് സ്പീഷിയസ് ഇൻ വിച്ച് ടൈഗർ റിസർവ് റിസേർച്ചേഴ്സ് ഒരു പുതിയ പ്ലാന്റ് സ്പീഷ്യസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഏത് ടൈഗർ റിസർവിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആർ ഓപ്ഷൻസ് ആർ എ സരിസ്ക ടൈഗർ റിസർവ് ഓപ്ഷൻ ബി കാലക്കാട് മുണ്ടന്തുരൈ ടൈഗർ റിസർവ് ആൻഡ് ഓപ്ഷൻ സി മേൽഘട്ട് ടൈഗർ റിസർവ് ആൻഡ് ഓപ്ഷൻ ഡി കൻഹാ ടൈഗർ റിസർവ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാലക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ് ആണ് അവിടെയാണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് പുതിയതായിട്ടൊരു പ്ലാൻ സ്പീഷ്യസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്

നമ്മൾ ഓപ്ഷൻസ് യാണെങ്കിൽ എ മലേഷ്യ ബി ഇന്ത്യ ഓപ്ഷൻ സി കംബോഡിയ ആൻഡ് ഓപ്ഷൻ ഡി നേപ്പാൾ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കംബോഡിയയിലാണ് എന്തുള്ളത് അൻഗോർവാഡ് ടെമ്പിൾ ഉള്ളത് അതാണ് എന്ത് എയ്ത്ത് വണ്ടർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതിനെ സപ്രസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പോംപേ ഓഫ് ഇറ്റലി ഇറ്റലിയെ സപ്രസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്കോർ വാട്ട് ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് കംബോഡിയ has overtaken Italy's ഹാസ് ഓവർ ടേക്കൺ ഇറ്റലി ടു ബിക്കം ദർ ദ വേൾഡ് ബിൽഡ് ബൈ കിങ് സൂര്യവർമൻ ടു ആരാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കിങ് ആയിട്ടുള്ള സൂര്യവർമൻ ടൂ ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ട്വൽത്ത് സെഞ്ചുറി എപ്പോഴാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഹങ്കോർ വാട്ട് വാസ് ഒറിജിനലി ഡെഡിക്കേറ്റഡ് ടു ദ ഹിന്ദു ഗോഡ് വിഷ്ണു ഒറിജിനലി അത് ആർക്കായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദു ഗോഡ് വിഷ്ണുവിനായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്കോർവാട്ട് ഹോൾഡ്സ് ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ബീയിങ് ദ ലാർജസ്റ്റ് റിലീജിയസ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ് അത് മാത്രമല്ല അങ്കോർവാട്ട് ടെമ്പിൾ എന്ത് എന്തുണ്ട് അവർക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ബീയിങ് ദ ലാർജസ്റ്റ് റിലീജിയസ് സ്ട്രക്ചർ ഓഫ് ദ വേൾഡ് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റിലീജിയസ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റിൻസ് When is International Jaguar ഇന്റർനാഷണൽ ജാഗ്വാർവ് ആനുവലി എപ്പോഴാണ് ഇന്റർനാഷണൽ ജാഗ്വാർവ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോറി എന്നാണ് ഇന്റർനാഷണൽ ജാഗ്വാർവ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ തേർട്ടിയെത്ത് നവംബർ ഓപ്ഷൻ ബി ട്വന്റി സെവൻ നവംബർ ഓപ്ഷൻ സി ട്വന്റി നയൻ നവംബർ ആൻഡ് ഓപ്ഷൻ ഡി ട്വന്റി സിക്സ് നവംബർ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ട്വന്റി നയൻത് നവംബർ ആണ് ട്വൻറി നയൻത് നവംബർ ആണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ജാഗ്വർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ജാഗ്വർ ഡേ വാസ് ക്രിയേറ്റഡ് ടു റേസ് ഓഫ് ദ ഗ്രോയിങ് ത്രെഡ് ഫേസിംഗ്

International Jaguar Day celebrates America's largest wildcat as a umbrella species for biodiversity conservation and a symbol of un sorry sustainable development and centuries old cultural heritage. ജാഗോർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വൈൽഡ് കാറ്റ് ആണ് അത് എന്താണെന്നാണ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു അംബർല ആണ് അതുപോലെ തന്നെ ഒരു സിംബിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് അതുപോലെ സെഞ്ചുറീസ് ഓൾഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജും ആണ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ജാഗ്വേഴ്സിന് എന്നാണ് ഇവിടെ പറയുന്നത് ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റിൻസ്

ആൻഡ് എവിടെ വെച്ചായിരുന്നു നടക്കുന്നത് ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് കൺട്രിയുടെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റിന് വിച്ച് എയർലൈൻ ഹാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആൻ എ ഐ ചാറ്റ് ബോട്ട് ടു ഹെൽപ്പ് കസ്റ്റമേഴ്സ് ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് ഏത് എയർലൈൻ ആണ് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്താ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എ ഐ ചാറ്റ് ബോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിനെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ ചാറ്റ് ബോട്ട് കൊണ്ടുവന്ന എയർലൈൻ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എയർ ഇന്ത്യ ഓപ്ഷൻ ബി വിസ്താര ഓപ്ഷൻ സി ഇൻഡിഗോ ഓപ്ഷൻ ഡി സ്പേസ് ജെറ്റ് സോറി സ്പൈസ് ജെറ്റ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇൻഡിഗോ ആണ് ഇൻഡിഗോ എയർലൈൻ ആണ് എയർലൈനാണ് എന്തുകൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ട് ഒരു എ ഐ ചാറ്റ് ബോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിനെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചാറ്റ് ബോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ ലിമിറ്റഡ് ദ പാരന്റ് കമ്പനി ഓഫ് ഇൻഡിഗോ ഹാസ് റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇംപ്രൂവ് ഇറ്റ്സ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ദിസ് ഹെൽപ് കസ്റ്റമേഴ്സ് ഇതോടുകൂടെ എന്ത് സംഭവിക്കും കസ്റ്റമേഴ്സിന് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ നല്ലോണം ഒരു ഹെൽപ്പ് ആവുമെന്നാണ് ഇവര് പറയുന്നത് ഹാസ് ബീൻ ബിൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ച്വറി എവിടെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ ലഡാക്ക് ബി ഹിമാചൽ പ്രദേശ് സി സിക്കിം ആൻഡ് ഓപ്ഷൻ ഡി ലക്ഷദ്വീപ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ലഡാക്ക് ആണ് ലഡാക്കിന്റെയാണ് ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് സ്കൈ സാഞ്ച്വറി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നൈറ്റ് സ്കൈ സാഞ്ച്വറി സെറ്റപ്പ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ റീസെന്റ് അനൗൺസ്മെന്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് നൈറ്റ് സ്കൈ സാഞ്ച്വറി വിൽ സ്റ്റാർട്ട് സൂൺ ഇൻ ലഡാക്ക് ലഡാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

ചാങ് താങ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്തിന്റെ പാട്ടായിട്ടാണ് ചാങ് താങ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ പാർട്ടായിട്ടാണ് ഈ പുതിയ സ്കൈ സാഞ്ച്വറി വരുന്നത് ഓഫ് ദ ഫോമുല വൺ റീസ് ഇൻ അബുദാബി ഓൺ നവംബർ അബുദാബിയിൽ വെച്ച് നടന്നിട്ടുള്ള ഫോമുല വൺ റീസില് ആരാണ് ഫിനാലെ ടൈറ്റിൽ വിന്നർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ കാർലോ സാൻസ് ഓപ്ഷൻ ബി ലൂയിസ് ഹാമിൽട്ടൺ ഓപ്ഷൻ സി സെർജിയോ പെറിക്സ് ആൻഡ് ഓപ്ഷൻ ഡി മാക്സ് വെസ്തപൻ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മാക്സ് ആണ് അദ്ദേഹമാണ് ഗ്രാൻഡ് പ്രിക്സ് ഫിനാലെ ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത് എവിടെയായിരുന്നു ഫോർമുല വൺ ഇൻ അബുദാബി ദ ഗ്രാൻഡ് പ്രിക്സ് ഫിനാലെ ഓഫ് ദ ഫോമുല വൺ റേസ് വാസ് ഹെൽഡ് ഇൻ അബുദാബി എവിടെ വെച്ചായിരുന്നുണ്ടായിരുന്നത് അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു എപ്പോഴായിരുന്നു നവംബർ ഇരുപത്തി ആറിനായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ഇൻ ദിസ് ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് ഈ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതായിരുന്നു മാക്സ് വേർതഫൻ ആണ് വിൻ ചെയ്തിട്ടുള്ളത് ഏഷ്യാസ് ലാർജസ്റ്റ് ഓപ്പൺ എയർ ആനുവൽ ട്രേഡ് ഫെയർ ബലിയാത്ര വാസ് ഇനോഗ്രേറ്റഡ് ഇൻ വിസ്റ്റ് ഏഷ്യയുടെ ലാർജസ്റ്റ് ഓപ്പൺ എയർ ആനുവൽ ട്രേഡ് ഫെയർ ആയിട്ടുള്ള ബെലിയാത്ര എവിടെ വെച്ചാണ് ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സർ ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഉത്തർപ്രദേശ് സോറി ഓപ്ഷൻ എ ഓപ്ഷൻ എ ഒഡീസ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ബിഹാർ അപ്പം എവിടെ വെച്ചാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ഓപ്പൺ എയർ ആനുവൽ ട്രേഡ് ഫെയർ നടന്നത് ബലിയാത്ര നടന്നത് എവിടെ വെച്ചാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീസയിൽ വെച്ചിട്ടാണ് ഓപ്ഷൻ എ ഒഡീസയിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത് ബലിയാത്ര ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ആനുവൽ ട്രേഡ് ഫെയർ ബലി യാത്ര ടു സെലിബ്രേറ്റ് ഒഡീസാസ് ഗ്ലോറിയസ് ആൻഷ്യന്റ് മാരിടൈം ഹെറിറ്റേജ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് മഹാനദി എവിടെ വെച്ചിട്ടായിരുന്നു മഹാനദിയുടെ ബാങ്ക്സിൽ കുടക്കില മഹാനദിയുടെ ബാങ്ക്സിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ദിസ് ഇയർ ദ ഫെസ്റ്റിവൽ ബിഗാൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് കാർത്തിക് പൂർണിമ കാർത്തിക് പൂർണിമയുടെ ഒക്കേഷനിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ഡിസംബർ ഫോർ ഡിസംബർ ഫോർ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നാണ് പറയുന്നത് And ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റൻസ് വിച്ച് കൺട്രി ഹാസ് പെർമനന്റ് ക്ലോസ്ഡ് ഇറ്റ്സ് എംബസി ഇൻ ഇന്ത്യ ഇൻ നവംബർ ഏത് കൺട്രിയാണ് പെർമനന്റായിട്ട് അതിൻ്റെ എംബസി ഇന്ത്യയിൽ ക്ലോസ് ചെയ്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ റഷ്യ ഓപ്ഷൻ ബി ഇസ്രായേൽ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി പാകിസ്ഥാൻ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനാണ് എന്ത് ചെയ്തത് പെർമനന്റായിട്ട് അതിൻ്റെ എംബസി ഒക്കെ ഇന്ത്യയിൽ ക്ലോസ് ചെയ്തത് Afghanistan has permanently closed its embassy in New Delhi. According to a statement from the embassy announced on uh, November 24, the embassy of Afghanistan has been permanently closed since November 23. November 23 and the of Afghanistan Embassy closed. And our next question is.

ചൈന നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇന്ത്യ ആണ് എന്തിന്റെ പ്രസിഡന്റ് ആവുന്നത് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആവുന്നത് ഏത് വർഷത്തേക്കാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് ദ ചെയർമാൻഷിപ്പ് ഓഫ് ഗ്ലോബൽ ഷുഗർ ഇൻഡസ്ട്രി ബോഡി ഐ എസ് ഓ വിൽ ബി ടേക്കൺ ഓവർ ബൈ ഇന്ത്യ ഫോർ ടൂ തൗസൻഡ് ഫോർ ഓൺ നവംബർ ട്വന്റി ഫോർ ദ ഗവൺമെന്റ് അനൗൺസ് ദാറ്റ് ഇന്ത്യ വിൽ അസ്യൂം ദ ചെയർമാൻഷിപ്പ് ഓഫ് ദ ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ ദെക്സ് ബോഡി ഓഫ് ഷുഗർ ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ ഇൻ ദ വേൾഡ് നമുക്കറിയുന്ന പോലെ ഇന്ത്യയാണ് ലാർജസ്റ്റ് കൺസ്യൂമറും അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറും എന്തിൻ്റെ ഷുഗറിൻ്റെ വേൾഡിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഷുഗറിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമറും നമ്മളാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറും നമ്മൾ തന്നെയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിന് ആസ് ദൈസിഡന്റ് നെക്സ്റ്റ് എഫ് ഐ സി സി ഐ പ്രസിഡന്റ് ആയിട്ട് ആരെയാണ് ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ അമിത് കുമാർ ഓപ്ഷൻ ബി അനിൽ സേത്ത് ഓപ്ഷൻ സി രാജീവ് കുമാർ ആൻഡ് ഓപ്ഷൻ ഡി അനീഷ് ഷാ നമ്മുടെ റൈറ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അനീഷ് ആണ് അനീഷ് ആണ് എന്തായിട്ടുള്ളത് എഫ് ഐ സി സി ഐ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത് ഷാ ഇലക്റ്റഡ് ആസ് ദ നെക്സ്റ്റ് ദൈ പ്രസിഡന്റ് മഹീന്ദ്ര ഗ്രൂപ്പ് സിഇഒ അനീഷ് ഷാ ഈസ്റ്റ് ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഇൻഡസ്ട്രിപ്പനീഷ് അനീഷ് ആരാണ് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ സിഇഒ ആണ് അദ്ദേഹം സോ ഹി ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എഫ് ഐ സി സി ഐയുടെ പ്രസിഡന്റ് ആണ് ഹി വിൽ ടേക് ഓഫീസ് ഇൻ ഡിസംബർ തൗസൻഡ് ട്വന്റി ട്വന്റി ത്രീ തൊട്ട് ചാർജ് എടുക്കുന്നതാണ് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെൻസ് ഒബ്സർവ് ആനുവലി ഏത് ഡേ ആണ് അല്ലെങ്കിൽ ഏത് ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെൻസ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ട്വൻ്റി സിക്സ് നവംബർ ഓപ്ഷൻ ബി ട്വൻ്റി ഫോർത്ത് നവംബർ ഓപ്ഷൻ സി ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ആൻഡ് ഓപ്ഷൻ ഡി ട്വൻറ്റി തേർഡ് നവംബർ നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ആണ് ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ആണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സേർവ് ചെയ്യുന്നത് ദ ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ ഈസ് ഒബ്സർവ്ഡ് എവ്രി ഇയർ ഇൻ നവംബർ ട്വന്റി ഫൈവ് ഇറ്റ്സ് മെയിൻ ഒബ്ജെക്റ്റീവ് ഇസ് ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദ വിക്ടി ഓഫ് വേരിയസ് ഫോംസ് ഓഫ് വയലൻസ് എഗെൻസ് വുമൺ ഇൻക്ലൂഡിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് റേപ്പ് ഡൊമസ്റ്റിക് വയലൻസ് റേപ്പ് അതുപോലുള്ള വയലൻസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അവയർനെസ് കൊടുക്കാനും അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്

ജിങ്റൻ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ വർഗീസ് കുര്യൻ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വർഗീസ് കുര്യൻ ആണ് വർഗീസ് കുര്യൻ്റെ ബർത്ത് ഡേ ആണ് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നാഷണൽ മിൽക്ക് ഡേ നവംബർ ട്വൻറ്റി സിക്സ്ത്തിനാണ് നാഷണൽ മിൽക്ക് ഡേ നാഷണൽ മിൽക്ക് ഡേ ഇസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ നവംബർ ട്വൻ്റി സിക്സ് ഇൻ ഇന്ത്യ ദിസ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ടു കൊമറേറ്റ് ദ ബേത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ he is known as the father of white revolution in india he is also known as milkman of india ഇന്ത്യ അപ്പോൾ നമ്മുടെ വൈറ്റ് റവല്യൂഷന്റെ ഫാദർ ആരാണ് അതും വർഗീസ് കുര്യൻ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തായിട്ടാണ് അറിയപ്പെടുന്നത് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇറ്റ് ഇസ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഐ ഡി എ ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ആരാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് മിൽക്ക് ഡേ ഇന്ത്യൻ ഡയറി അസോസിയേഷനാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇൻ ദ ഇയർ ടു തൗസൻഡ് ഫോർട്ടീൻ രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്

അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ചിന്റെ ഡയമണ്ട് ജൂബിലി ആയിരുന്നു അത് ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി കേരള ആൻഡ് ഓപ്ഷൻ ഡി തമിഴ്നാട് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കേരളയാണ് കേരളയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ ഫേസ്റ്റ് സൗണ്ട് റോക്കറ്റ് സോറി സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ചിന്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേറ്റ് ചെയ്തത് The Diamond Jubilee of India's first sounding rocket launch from Tumba in Kerala potentially coincides with the year 2023, which saw the historic win achieved of Chandrayaan 3 and Aditya L1 mission. By the year 2013, 40 launch vehicle missions were completed with an average of about 3 launches per year. with 53 launch vehicle mission and average of ഓഫ് launches per year in the last decade ദിക്കേഡ് ലാസ്റ്റ് ദിക്കേഡ് ദിസ് ഹാസ് ഡബിൾ നമ്മുടെ എന്തായിരുന്നു ഡയമണ്ട് ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് സൗണ്ടിങ് റോക്കറ്റ് എഞ്ചിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് അത് ഏത് സ്റ്റേറ്റിലായിരുന്നാണ് നമ്മുടെ ക്വസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളയാണ് അതുപോലെ തന്നെ ഈ ഇത് എവിടെ നിന്നായിരുന്നു ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത് തുമ്പായി കേരള എന്നായിരുന്നു ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മുടെ രണ്ട് ഹിസ്റ്റോറിക് വിൻ വിൻസ് ഉണ്ടായിരുന്നു അത് ഏതൊക്കെയായിരുന്നു ചന്ദ്രയാൻ ത്രീയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആദിത്യ എൽമൺ മിഷനും ഉണ്ടായിരുന്നു വിച്ച് ടു റിസർവ്സ് ആർ ബീങ് മേജ് ടു ക്രിയേറ്റ് ഇന്ത്യസ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ടൈഗർ റിസർവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് രണ്ട് റിസർവ്സ് ആണ് മേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ റാണി ദുർഗാദേവി സാഞ്ച്വറി ആൻഡ് മാധവ് നാഷണൽ പാർക്ക് ആൻഡ് ഓപ്ഷൻ ബി നോർത്ത് സാഞ്ച്വറി ആൻഡ് റാണി ദുർഗാദേവി സാഞ്ച്വറി ആൻഡ് ഓപ്ഷൻ സി മാധവ് നാഷണൽ പാർക്ക് ആൻഡ് വൻ വിഹാർ നാഷണൽ പാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ദിനോസർ ഫോസിൽ നാഷണൽ പാർക്ക് ആൻഡ് ഫോസിൽ നാഷണൽ പാർക്ക് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി നോ ദേഹി സാഞ്ച്വറി ആൻഡ് റാണി ദുർഗാദേവി സാഞ്ച്വറിയാണ് നമ്മൾ രണ്ടും കൂടെ മേവ് ചെയ്തിട്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് ടൈഗർ റിസർവ് ആയിട്ട് മാറ്റുന്നത്

അതെവിടെ വെച്ചാൽ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഫോർ ദ ദ ഫസ്റ്റ് ടൈം മാസ്കോട്ട് ഓഫ് കേലോ ഇന്ത്യ ഗെയിംസ് ഉജ്വല വാസ് ഇൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത് ഈ ഉജ്വല എന്താണ് ഒരു സ്പാരോ ആണ് ദ സ്പാരോ നെയ്മഡ് ഉജ്വല വാസ് ആസ് ദ ഒഫീഷ്യൽ മാസ്കോട്ട് ഓഫ് കേലോ ഇന്ത്യ പാരാ ഗെയിംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ എന്താ പറയുക മാസ്കോട്ടായിട്ടാണ് ഒരു സ്പാരോ വന്നിരിക്കുന്നത് സ്പാരോയുടെ ആണ് എന്ത് ഉജ്വല നമ്മുടെ റൈറ്റ് നെക്സ്റ്റ് ആൻസർ ആണ് വാട്ട് ഈസ് ദ ന്യൂ ഗിവൺ ടു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിന് ഒരു പുതിയ പേര് കൊടുത്തിരിക്കുകയാണ് ആ പേര് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഭാരത് സ്വസ്ഥ്യ മന്ദിർ ഓപ്ഷൻ ബി പബ്ലിക് ഹെൽത്ത് കോംപ്ലക്സ് ഓപ്ഷൻ സി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഓപ്ഷൻ ഡി നാമോ ആരോഗ്യമാൻ ഭാരത് ഹെൽത്ത് ആൻഡ് സെന്ററിന്റെ പുതിയ പേരായിട്ട് എന്താണ് വരുന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരാണ് വരുന്നത് ആരാണ് പേര് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പേര് കൊടുക്കുന്നത് ദ സെൻട്രൽ ഗവൺമെന്റ് മന്ദർ വിൻ ആരോഗ്യം പെർമാൻ ദാനം ദാനം ടാഗ്ലൈൻ എന്താണ് ആരോഗ്യം ഇൻ നമ്മുടെ എ ലെറ്റർ ടു യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹാസ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ദ എക്സിസ്റ്റിംഗ് ടൈറ്റിൽ ഇൻ ഓപ്പറേഷനൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് സെന്റേഴ്സ് അപ്പൊ എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേസിന്റെയും പേര് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ യൂണിയൻ ടെറിട്ടറീസിലോട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിലോട്ടും ഈ മെസ്സേജ് സെൻട്രൽ ഗവൺമെന്റ് പാസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് നെക്സ്റ്റ് തൗസൻഡ് ടൈറ്റിൽ ഹെൽഡ് ഇൻ മലാഗ സ്പെയിൻ അപ്പൊ സ്പെയിനിൽ വെച്ച് നടന്ന ഡെവിസ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫിനാലയിൽ ആരാണ് ടൈറ്റിൽ വിന്നർ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ സ്പെയിൻ ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ഇറ്റലി ആൻഡ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ അപ്പോൾ ഡെവിസ് കപ്പ് ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ സി ഇറ്റലി ഇറ്റലിയാണ് റൈറ്റ് ആൻസർ ഇറ്റലി വൺ ദ ഡെവിസ് കപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് അപ്പൊ നൈൻറ്റീൻ സെവൻറ്റി സിക്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവർക്ക് ഒരു കപ്പ് ലഭിക്കുന്നത് ബൈ ഡിഫീറ്റിംഗ് ഓസ്ട്രേലിയ ഇൻ ടു സീറോ ഇൻ ദ ഫൈനൽ ഇൻ മലാഗ സ്പെയിൻ അപ്പൊ സ്പെയിനിൽ വെച്ചായിരുന്നു ഫൈനൽ നടക്കുന്നുണ്ടായിരുന്നത് അവർ ആരെയാണ് ഡിഫീറ്റ് ചെയ്തത് ഓസ്ട്രേലിയ ആയിരുന്നു ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക